No, 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 no. പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഐസ്ക്രീം കഴിക്കാനായി പാർലറിലേക്ക് ചെന്നു. ആ കുട്ടി നേരെ വെയിറ്ററെ വിളിച്ചു. വെയിറ്റർ ചോദിച്ചു, എന്താ കുട്ടി വേണ്ടത്? ചേട്ടാ, ഈ ഐസ്ക്രീമിന് എന്താ വില? 15 രൂപ എന്ന് വെയിറ്റർ പറഞ്ഞു. ബാഗ് പരിശോധിച്ചതിന് ശേഷം ആ കുട്ടി ചോദിച്ചു, ഈ ചെറിയ ഐസ്ക്രീമിന് എന്താ വില? വെയിറ്റർ തീരെ താല്പര്യമില്ലാതെ പറഞ്ഞു, 12 രൂപ. അപ്പോൾ ആ കുട്ടി അത് ഓർഡർ ചെയ്തു. ആ കുട്ടി ഐസ്ക്രീം കഴിച്ചതിന് ശേഷം പൈസ അവിടെ വെച്ചിട്ട് പോയി. കാശ് എടുക്കാൻ വന്ന സപ്ലയറിന്റെ കണ്ണു നിറഞ്ഞു. കാരണം ആ പെൺകുട്ടി സപ്ലയർക്ക് വേണ്ടി 3 രൂപ ടിപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട വെയിറ്ററിന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായി. കാരണം ആ കൊച്ചു കുട്ടി നമ്മെ വലിയ പാഠമാണ് പഠിപ്പിച്ചത്. നമ്മൾ ആരെയും ചെറുതായി കാണരുത്. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കും കൊടുത്താൽ അതിന്റെ സന്തോഷം വേറെ തന്നെയാണ്. ഒരിക്കൽ ഒരു വീടുടമസ്ഥൻ തന്റെ വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ നീ എന്റെ വീട് നന്നായിട്ട് നോക്കണം. അതിനായി ഞാൻ എന്റെ അലമാരിയുടെയും വീടിന്റെയും താക്കോല് നിന്നെ ഏൽപ്പിക്കുകയാണ്. അതിനെന്താ സാർ, സാറ് വരുന്നത് വരെ ഞാൻ വീട് നന്നായിട്ട് നോക്കിക്കോളാം. 2 ദിവസത്തിന് ശേഷം വീട്ടുടമസ്ഥൻ തിരിച്ചു വന്നു. വീട്ടുടമസ്ഥൻ വേഗം തന്നെ അകത്തേക്ക് കയറി തന്റെ അലമാരിയുടെ കീ വാങ്ങിച്ചു. വേലക്കാരി താക്കോല് കൊടുത്തപ്പോ തന്നെ അലമാര ഓർന്നു നോക്കി. അപ്പോഴാണ് ഉടമസ്ഥ ഒരു കാര്യം മനസ്സിലാക്കിയത്. അതിൽ നിന്ന് 1000 രൂപ കാണാതെ പോയിട്ടുണ്ടെന്ന്. ഈ 5000 രൂപയുടെ കാര്യം വേലക്കാരിയോട് ചോദിച്ചപ്പോൾ തന്നെ വേലക്കാരി വെപ്രാളപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഉടമസ്ഥ നീ എടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ വേലക്കാരി പറഞ്ഞു, ഞാൻ അങ്ങനെ എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വിഷമിച്ചു. നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്നെ അലമാരിയുടെയും ലോക്കറിന്റെയും താക്കോൽ തന്നേപ്പിച്ചത്? അപ്പോൾ വേലക്കാരി പറഞ്ഞു, ഇതിൽ അതിന് ലോക്കറിന്റെ താക്കോൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അപ്പോ തന്നെ ഉടമസ്ഥന് ആരാ കാശ് കെട്ടെന്ന് മനസ്സിലായി. ഒന്നാം കാരണം സ്കൂളിലെ കുട്ടികൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. രണ്ടാമത്തെ കാരണം ടീച്ചർമാർക്കും സ്റ്റാഫിനും ആർക്കും എന്നെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനാ പോണേ? എന്നെ സ്കൂളിൽ വിടാൻ അമ്മക്ക് എന്ത് ഇത്ര വാശി? എന്നെ സ്കൂളിൽ വിടാൻ ഇത്ര നിർബന്ധം ആവാൻ എന്താ രണ്ട് കാരണം പറഞ്ഞേ? ഒന്നാമത്തെ കാരണം, നിനക്ക് 40 വയസ്സായിട്ടും 8 മണിയായിട്ടും നീ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. No, 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 no.